കാസർഗോഡ് ജില്ലയുടെ കിഴക്കേ അറ്റത്തെ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കോട്ടഞ്ചേരിമല പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളും കൂറ്റൻ പാറക്കല്ലുകളുമാണ് ഇവിടുത്തെ പ്രത്യേകതകൾ ഈ പാറക്കല്ലുകളിൽ കണ്ണുവച്ച് കോട്ടഞ്ചേരി മല ഖനന മാഫിയ കീഴടക്കാനൊരുങ്ങുന്നു സംസ്ഥാനത്തെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തകർ ഈ വാർത്തയിൽ അസ്വസ്ഥരും ആശങ്കാകുലരുമാണ് കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി ക്യാമ്പ് നടന്നത് കോട്ടഞ്ചേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പരിസ്ഥിതി പ്രവർത്തകൻ ജോൺസി ജാക്കബിന്റെ സുവോളജി ക്ലബ്ബിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ് നടന്നത് അനൗപചാരിക പരിസ്ഥിതി വിദ്യാഭ്യാസത്തിന്റെ ഭൂമികയാണ് കോട്ടഞ്ചേരി മലയെന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു പ്രകൃതിയെ തന്നെ പ്രകൃതിയെ പഠിക്കാനുള്ള ഇടം ബ്രഹ്മഗിരി മലനിരകളുടെ ഭാഗമാണ് കോട്ടഞ്ചേരി തലക്കാവേരി വന്യജീവി കേന്ദ്രത്തിന്റെ തുടർച്ചയായി വരുന്ന പ്രദേശമാണ് കോട്ടഞ്ചേരി വനം എന്നാൽ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഇതിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല നോട്ടിഫിക്കേഷൻ ഡ്രാഫ്റ്റിൽ പരിസ്ഥിതിലോല പ്രദേശമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട് രണ്ട് ഉയർന്ന കുന്നുകളാണ് കോട്ടഞ്ചേരിയിലുള്ളത് തായൻകുന്ന് പന്നിയാർമാനി എന്നീ കുന്നുകളാണവ പന്നിയാർമാനിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഭാഗമാണ് പാമത്തട്ട് അതാണ് ഖനനത്തോടെ ഇല്ലാതാകുന്നത് നിലവിൽ രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ഹെക്ടറിൽ മാത്രമാണെങ്കിലും കേരളത്തിലെ ക്വാറികളുടെ ചരിത്രം പരിശോധിച്ചാൽ പിന്നീട് വലുതാകുന്നതായി കാണാം മാത്രമല്ല നൂറ്റമ്പത് ഏക്കറോളം സ്ഥലത്തിന് അവർ പണവും നൽകിക്കഴിഞ്ഞു നാളെ വ്യാപകമായ ഖനനത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് കുറേ കാലങ്ങളായി മഴവെള്ളം സംഭരിച്ചിരിക്കുന്ന സ്ഥലമാണ് കോട്ടഞ്ചേരിമല മണ്ണിനുള്ളിലും കല്ലുകൾക്കിടയിലുമാണ് ഈ വെള്ളം സംഭരിച്ചിരിക്കുന്നത് മധുവാഹിനി ചൈത്രവാഹിനി തുടങ്ങിയ ഒരുപാട് പുഴകളും അവിടെ ഒഴുകുന്നുണ്ട് കുറേ വർഷങ്ങളായി സംഭരിച്ചു വെച്ചിരിക്കുന്ന ജലമാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിനടിയിൽ നിന്നുമാണ് ഖനനത്തിനുള്ള പാറയെടുക്കാൻ പോകുന്നത് പാറയെടുക്കുന്നതോടെ ഈ ജലം ശക്തമായ രീതിയിൽ തള്ളപ്പെടുകയും കവളപ്പാറയിലും പുത്തുമലയിലും ഉണ്ടായതിനേക്കാൾ വലിയ ദുരന്തമുണ്ടാവുകയും ചെയ്യും ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം മുഴുവനുമായിരിക്കും അതിലൊലിച്ചു പോവുക കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പുഴയായ തേജസ്വിനി പുഴയുടെ ഉദ്ഭവസ്ഥാനം കോട്ടഞ്ചേരി മലകളാണ് കാസർഗോഡ് ജില്ലയിലെ തന്നെ രണ്ട് പ്രധാന പുഴകളായ കാര്യങ്കോട് പുഴയും ചന്ദ്രഗിരി പുഴയും ഉത്ഭവിക്കുന്നതും ഈ വനഭൂമിയിൽ നിന്നാണ് കനനത്തിലൂടെ ആ വനഭൂമി കൂടിയാണില്ലാതാവുക വ്യക്തമായ ഒരു പഠനം നടത്താതെയാണ് ജിയോളജി വകുപ്പ് പാറ പൊട്ടിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നതെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നു പ്രവർത്തിക്കുമ്പോൾ അതിന്റെ സ്ഫോടനം മൂലം തൊട്ടടുത്ത അതിന്റെ പ്രകമ്പനങ്ങൾ തൊട്ടടുത്ത മലഞ്ചെരിവുകളെ ബാധിക്കും ശബ്ദ ശബ്ദവും പൊടിയും അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് ഇതിന്റെ ചലനങ്ങൾ തൊട്ടടുത്ത പാറക്കെട്ടുകളുടെ പിന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്നതല്ല കാരണം ഒറ്റ പാറയായിട്ടല്ല ഇവിടെ ഉള്ളത് എല്ലാം ഇവിടെ ഉള്ളത് ചെറിയ ചലനം പോലും ഖനനത്തിന്റെ പാരിസ്ഥിതികാഘാതം കൃത്യമായി വിലയിരുത്തപ്പെട്ടിട്ടുമില്ല കേരളമാകിയുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ വൈകാരിക ഇടമാണ് കോട്ടഞ്ചേരി മലനിരകൾ എന്നതിനാൽ തന്നെ അവരും ഖനനത്തിനെതിരെ ശക്തമായി രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ